വികെപി വളരെ അടുത്ത കാലത്തല്ലേ ജയറ്റനായിട്ട് അടുക്കുന്നത് അല്ലേ? അല്ലേ, പക്ഷെ നേരത്തെ മുതലേ ജയറ്റന്റെ പാട്ടുകളുടെ വലിയ ആരാധകനാണ്. ജയറ്റന്റെ പാട്ടുകളെ പറ്റി വളരെ ഇഷ്ടത്തോടുകൂടി സംസാരിക്കുന്ന ആളാണ്. അതായത് ഞങ്ങൾ ഈ പണ്ട് നമ്മൾ വളർന്ന് വരുന്ന സാഹചര്യത്തിൽ ശിശുലോകം ബാലലോകം എന്നൊക്കെ പറഞ്ഞിട്ട് റേഡിയോ പരിപാടികളുണ്ടാവും. അപ്പം അതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാലഘട്ടത്തിൽ റേഡിയോ സ്റ്റേഷനിലൊക്കെ നമ്മൾ കേൾക്കുന്ന പാട്ടുകളാണ് മഞ്ഞളിൽ മുങ്ങിത്തോർത്തി. അതൊക്കെ ആ സമയം നമുക്കൊരു വളരെ ചെറിയ പ്രായം, ആ സമയത്ത് കേൾക്കുമ്പോൾ തന്നെ വളരെ അത് പ്രത്യേകിച്ച് അത് ചിലപ്പോൾ നമുക്ക് നമ്മളോട് ഈ കലയായിട്ട് ബന്ധമുള്ളത് കൊണ്ടോ ഈ ചില സമയത്ത് ചില കാര്യങ്ങളോട് ഒരു അമിതമായിട്ടുള്ള ആഗ്രഹം തോന്നും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ കേട്ട് തുടങ്ങിയ പാട്ടുകളിലൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ശബ്ദം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. മാത്രമല്ല വളരെ ഒരു ഇമോഷൻസ്, അതായത് പാടുന്നതിൻ്റെ ഭാവം വളരെ വളരെ ലയവും ഭാവവും വളരെയധികം നമ്മളെ ടച്ച് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. അപ്പോൾ അത് കേട്ട് 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 വളർന്നു. പിന്നെ ഒരു ദിവസം അവിടെ ഗാനമേള, ജേട്ടൻ്റെ ഒരു ഗാനമേളയ്ക്ക് ഞാൻ പോയി. അപ്പോൾ അവിടെ ഈ സ്റ്റേറ്റ് അവിടെ താരദിശ എന്തായിരുന്നു ആണ്, പാലക്കാടായിരുന്നു. സോ വളരെ ദൂരത്ത് വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള വളരെ ടെർലിൻ ഷർട്ടും പാൻസും ഒക്കെ ഇട്ടൊരു ഒരു ഇമേജ് പവൻ പോലെ തിളങ്ങുന്ന അവിടെ സ്റ്റേജിൽ പാടാണ്. അത് കേട്ടപ്പോൾ തന്നെ ചോദിച്ചു ഇത് ഒരു മൊത്തത്തിലൊരു ഒരു ഒരു ഇഷ്ടം തോന്നി തുടങ്ങി പാട്ടുകളോട്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ ജേട്ടൻ്റെ പാട്ടുകളുണ്ടോ കാസറ്റിൽ നോക്കിയിട്ടാ ഞാൻ സിനിമയുടെ പാട്ടുകൾ വാങ്ങാറുള്ളൂ. പക്ഷെ അങ്ങനെ വന്ന് മീറ്റ് ചെയ്യുന്ന ജേട്ടനെ ഞാൻ മീറ്റ് ചെയ്യുന്നത് അതുപോലെ ജേട്ടൻ്റെ പാട്ടുകളെല്ലാം ഒരുമാതിരി എല്ലാം അറിയാം, അതുപോലെ എല്ലാം നമുക്ക് ആസ്വാദനം ഈ ഈ ഭാവവും ലയവുമാണ് അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള ഒരു ഘടകം. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഞാൻ പുനരധിവാസത്തിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയത്ത് ജയേട്ടനും ആ കൊല്ലം അവാർഡുണ്ടായിരുന്നു കോഴിക്കോട് വെച്ച്. യു കമ്പയർഡ് ദ പ്രോഗ്രാം. അപ്പം അന്ന് ആണ് ശരിക്കും ഞാൻ പോയി അങ്ങ് കയറി ഹെഡ് ചെയ്ത് പരിചയപ്പെടുക ചെയ്തത്. കാരണം ഞാൻ കുറേ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഗായകനാണ്, എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പിന്നെ പിന്നെ അവിടുന്ന് പരിചയപ്പെട്ടു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വി ജസ്റ്റ് സ്റ്റാർട്ട് ടോക്കിങ് ആൻഡ് ശരിക്കും അങ്ങ് വർക്കൗട്ട് ആകാൻ തുടങ്ങി. അപ്പോൾ കഴിഞ്ഞ അടുത്ത കുറച്ച് കൊല്ലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി, അതായത് 40 വർഷമായിട്ട് പാടുക എന്ന് പറയുന്നത് ഒരു കല ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അതൊരു അച്ചീവ്മെൻ്റാണ്. അതിനെ നമ്മൾ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണണം. അത് എല്ലാവർക്കും പറ്റുന്നൊരു ഭാഗ്യമല്ല. 40 കൊല്ലം ഒരു 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 ഫീൽഡിൽ പിടിച്ചു നിൽക്കുക, അത് അതിൻ്റേതായുള്ള അതേ ഇൻറ്റൻസിറ്റിയോട് കൂടിയിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതും മാത്രമല്ല അത് എൻജോയ് ചെയ്ത് ചെയ്യുക എന്നുള്ളതും വളരെ റെയറായിട്ടൊരു കലാകാരന് കിട്ടുന്നൊരു കാര്യം. അങ്ങനെയുള്ളൊരു കലാകാരന്മാരെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് നമ്മുടെ നാട്ടിൽ അത്ര അർഹിക്കുന്ന അംഗീകാരം കൊടുത്തിട്ടില്ല എന്നുള്ളത്. ഈ 40 വർഷം പല കാര്യങ്ങളും പലരും സെലിബ്രേറ്റ് ചെയ്യുന്നു ഇവിടെ, പക്ഷേ 40 വർഷം പാടി നിന്ന ഒരാൾക്കൊരു അംഗീകാരം ഇവിടെ കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മറുനാടൻ മലയാളികൾ, ബാംഗ്ലൂർ മലയാളികൾ, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു ഓർമ്മ എന്നുള്ളൊരു പ്രോഗ്രാം, അതായത് ഓൺലി പഴയ പാട്ടുകൾ, ഒരു അടിപൊളി പാട്ടില്ല, ഒരു ഡാൻസ് ഇല്ല, മെലഡി മാത്രം, സൗകര്യമുള്ളവർ വന്നാൽ മതി. അത് ആദ്യമേ ഞങ്ങൾ ടിക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഓൺലി മെലഡി ഗാനങ്ങൾ, ഇല്ലാത്തവർക്ക് അനുവാദമില്ല, പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ടിക്കറ്റ് വിറ്റത്. വിശ്വസിക്കാൻ പറ്റില്ല, ഇറ്റ് വാസ് ഹൗസ്ഫുൾ. ഒരു ഒരു മനുഷ്യൻ പോലും 4 മണിക്കൂർ പാടി, 4 hours ഈ സോങ് ആൻഡ് ഒരു 27 പാട്ടോളം പാടി, അതങ്ങ് പാടിപ്പോയതാണ്. 4 മണിക്കൂർ പ്രോഗ്രാം പോയി, അറ്റ് ദാറ്റ് 4 hours ഒരാൾ പോലും അവിടെ എണീറ്റ് പോയില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നു അടിപൊളി പാട്ടുകൾക്കാണ് പ്രിയം, അതെല്ലാം തെറ്റാണ്. കാരണം ഇത്ര കൂടുതൽ ഞാൻ ഒരു പ്രോഗ്രാം പാടിയിട്ടില്ല. എനിക്കാണ് ജയേട്ടൻ്റെ ഏറ്റവും കൂടുതൽ പരിപാടിയിൽ കമ്പയർ ചെയ്തിട്ടുള്ളതും ജയരാജായിരിക്കും തോന്നുന്നത്. ഭയങ്കര ഇന്റിമസിയാണ് ഇവര് തമ്മിൽ. പാട്ടുകൾ പറയാനും അത് ഒരുപാട് പാട്ടുകൾ ഓർത്ത് പറയാനും ജയരാജന് അറിയാം. അല്ല, ഇന്ന് ഇന്ന് പ്രത്യേക ഒരു സംഭവം ഉണ്ടായി. ഇന്ന് രാവിലെ അത് ജയേട്ടൻ അറിയോന്നറിയില്ല, ഇന്ന് രാവിലെ ഇന്ന് ഫ്ലൈറ്റിൽ ഞാൻ ഐ വാസ് ജസ്റ്റ് ഗോയിങ് ത്രൂ ഇന്ത്യൻ എക്സ്പ്രസ്, അപ്പൊ ഈ ഇളയരാജ സാറിന്റെ പ്രോഗ്രാമിനെ പറ്റിയിട്ട് അതിൽ എഴുതിയിട്ടുള്ളതില് ഇറ്റ്സ് എ സെന്റൻസ് റിട്ടൺ, അതായത് എത്രയോ ഗായകന്മാർ പാടി, എത്രയോ ഗായകന്മാരും ഗായികമാരും പ്രോപ്പർട്ടി, ബട്ട് ഹു സ്റ്റോൾ ദ ഷോ was Mr. P. Jayachandran with a single number, Rasathune. എന്നിട്ട് അതിനുശേഷം എഴുതിയിട്ടുണ്ട് was ever this kind of his voice. അതായത് ഇനിയൊരു ശബ്ദം ഉണ്ടാകുമോ, ഇങ്ങനെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നാണ് അതിന്റെ അവസാനത്തെ ഇന്നത്തെ ന്യൂസ് ആണ്. ഇന്നത്തെ ന്യൂസ് ആണ് ഇന്ത്യൻ എക്സ്പ്രസ് ഉണ്ടോ? മുല്ലവള്ളിയിലൊക്കെ കുഞ്ചാക്കോ ബാബുവിന് വേണ്ടിയൊക്കെ പാടിയിട്ടുള്ള ജയേട്ടനെ കണ്ടിട്ടില്ലാത്ത ഒരാൾ ഒരു പക്ഷേ വളരെ യങ് ആയിട്ടുള്ള ഒരാളെയായിരിക്കും ഈ വോയിസിന്റെ പുറകിൽ പ്രതീക്ഷിക്കുന്നത്. ആക്ച്വലി മുല്ലവള്ളിയിൽ എങ്ങനെ ഉണ്ടായി, ഞാൻ 4 സിനിമ ചെയ്തെങ്കിലും ആദ്യത്തെ മ്യൂസിക് ചെയ്തത് ലൂയി ബാങ്ക്സ് ആൻഡ് ഷൂമണിയാണ്. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെ എല്ലാം പിന്നെ അവസാനിച്ചതാണ്. പക്ഷേ
ഞാനെപ്പോഴും പറയും ജയേട്ടനോട്, ഞാൻ പലപ്പോഴും എനിക്കൊരു ഡ്രീം കം ട്രൂ ആണ് ജയേട്ടനെ കൊണ്ടൊരു പാട്ട് പാടിക്കുക എന്നുള്ളത്. പക്ഷേ അത് ഒരിക്കലും നടന്നില്ല. അത് ലൈക്ക് ഫസ്റ്റ് ഫിലിമിൽ നടന്നില്ല. ഫ്രീ കി ചക്ര എന്നുള്ളതായിരുന്നു എൻ്റെ ഹിന്ദി ഫിലിമായിരുന്നു സെക്കൻഡ്. സോ ദയർ ഓൾസോ ഐ കുഡ് മേക്ക് ഹിം സിംഗ്. അപ്പോൾ തേർഡ് സിനിമയിൽ ഞാൻ സിനിമ ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പേ തീരുമാനിച്ചു ജയേട്ടനെ കൊണ്ട് പാടിച്ചിരിക്കും, എന്നിട്ടേ ഞാൻ സിനിമ ചെയ്യുന്നുള്ളൂ, ഇല്ലെങ്കിൽ സിനിമ ചെയ്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഔസപ്പച്ചൻ സാറുമായിട്ട് പറഞ്ഞ് ഞങ്ങൾ വേറൊരു പാട്ടായിരുന്നു ആക്ച്വലി ഡിസൈഡ് ചെയ്തിരുന്നത്. പക്ഷേ അവിടെ വന്നപ്പോൾ വേറൊരു പാട്ട് വളരെ ഇൻറ്റൻസിറ്റി ആയിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഔസപ്പച്ചൻ സാറിൻ്റെ അടുത്ത്, വൈ കാൻ വി ഗിവ് ദസ് ടു ജയേട്ടൻ. ഹി ഓൾസോ ഫ്രീക്ഡ് ഔട്ട് ആൻഡ് പുള്ളി വന്നു 10 മിനിറ്റ്, ജസ്റ്റ് 10 മിനിറ്റ്സ് ഈ സംഘസം 10 മിനിറ്റിനുള്ളിൽ പാടി. ഔസപ്പച്ചൻ ഐ ക്യാൻ സീ ഇറ്റ് ഇൻ ദ കൺസോൾ, ഹിസ് ഐസ് വാസ് ഓൾമോസ്റ്റ് വാട്ടറി, സെയിങ് ദാറ്റ് ഞാൻ പാടിയ ഭാവം ഒരു എപ്പോഴും മ്യൂസിക് ഡയറക്ടേഴ്സ് പറയും, അവർ പാടുമ്പോൾ പാടുന്നതിൻ്റെ ഭംഗിയേക്കാൾ ആ ഇമോഷൻസ് ഉണ്ടല്ലോ, ഭാവം, അവർ പാടുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ ഔസപ്പച്ചൻ നമുക്ക് അവർ പാട്ട് പാടിത്തരുമ്പോൾ ഭയങ്കര ഇമോഷൻ ആയിരിക്കും. പക്ഷേ ആ ഒരു ഇമോഷൻ ഒരു ഗായകനൊന്ന് പാടുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും കിട്ടാറില്ല. ശബ്ദം നന്നായിരിക്കും, ശബ്ദം നന്നായിരിക്കും, മനോഹരമായിട്ടുള്ള പാട്ടായിരിക്കും. പക്ഷേ ഈ മനോഹരമായിട്ട് പാടുന്നതും ഭാവത്തോടു കൂടി പാടുന്നതും രണ്ടും രണ്ടാണ്. ഭാവത്തോടു കൂടി പാടുമ്പോൾ പാട്ടിൽ മനോഹാരിത വേണമെന്നില്ല, പക്ഷെ അത് വളരെയധികം എഫക്റ്റീവാണ്. സോ ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഔസപ്പച്ചൻ പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചൊരു ഭാവം അത് വളരെ റെയറായിട്ടേ നമുക്ക് കിട്ടാറുള്ളൂ. അത് ആക്ച്വലി ഹീസ് ടോക്ക് ടു മീ അബൌട്ട് ദാറ്റ്. മറ്റേ പാട്ട് അതാണ് ഒരു വേറെ സോങ് ഈ സോങ് നോ കണ്ണീർ കുമ്പിളിൽ നീരാടൻ, ഈ അങ്ങനെ ഒരു അതിനെപ്പറ്റിയിട്ടും പുള്ളി അങ്ങനെ പറയാറുണ്ട്. കാരണം പാടുമ്പോൾ ഒരു ഗായകൻ്റെ ഈ ഞാൻ ചിട്ടപ്പെടുത്തിയതിനേക്കാൾ ഭാവം എനിക്ക് കിട്ടുന്നു എന്നറിയുമ്പോൾ ഒരു സംഗീത സമുദായം കൊണ്ട് ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഓൾവേസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ബാംഗ്ലൂർ ഷോയിലേക്ക് വരാം, ജയേട്ടൻ എന്താണ് അങ്ങനെ തോന്നിയത് ഇങ്ങനെ ഒരു ഷോ? എനിക്ക് എന്താണെന്ന് അറിയില്ല, അന്നത്തെ ദിവസം ഓഡിയൻസും എന്താ പെട്ടെന്ന് എനിക്ക് എന്താ ഇൻസ്പിറേഷൻ അതിൻ്റെ, അല്ലാതെ ഒരു ഷോക്കിന് ജയേട്ടൻ 27 പാട്ടില്ല എനിക്ക് അറിയാൻ പാടില്ല എന്താ അതിൻ്റെ. അതിൽ കാവ്യ പുസ്തകമല്ലോ എന്നുള്ള പാട്ട് ഞങ്ങൾ വെറുതെ രണ്ടുപേര് പാടിയിട്ട് പോയാൽ മതി, ടഫ് സോങ്. ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പേര് പറയും, അതായത് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ പാട്ടുകൾ പറയും, ഈ തൊട്ടേനെ ഞാൻ, അല്ലെങ്കിൽ ഹൃദയേശ്വരി നിൻ, പൂവും പ്രസാദവും, ഇന്ദുമുഖി. ഈ പാട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പല്ലവി എന്ന് പറയും. പല്ലവി എന്ന് പറയുമ്പോൾ ജയേട്ടൻ അതിൽ നിന്ന് പഠിക്കുകയാണ്, നീല കണ്ണുകളോ ദിനാന്ത മധുര സ്വപ്നങ്ങൾ തൻ ചന്ദന ചോലയ്ക്കുള്ളിൽ വിടർന്ന് പാതിയടയും നൈവേദ്യ പുഷ്പങ്ങളോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പാട്ട് നിർത്തി, നമ്മൾ മെയിൻ സോങ്ങിലേക്ക് വരുമ്പോൾ ജയേട്ടൻ പിന്നെ തുടരാണ് ഇങ്ങനെ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് അങ്ങനെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിന്, ഇപ്പൊ എം എസ് വിശ്വ എന്ന് പറയുമ്പോൾ, രാജീവ നയനേ നീയുറങ്ങു തിരുവാഭരണം, ഇങ്ങനെ പറഞ്ഞു പോയി നമ്മൾ എന്ത് ചെയ്യും, സുപ്രഭാതം പാടിക്കാനാണ്. അപ്പൊ ജയേട്ടനോട് തിരുവാഭരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ തിരുവാഭരണം ഇരുന്ന് പാടുകയാണ്. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യ പുസ്തകമല്ലോ ജീവിതം. മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വച്ചു ജീവന്റെ വിളക്കും കൊളുത്തി വച്ചു അവർ.